അസ്സലാമു അലൈക്കും. ഷമീർ ദോസി റിയാലിന്നാണേ. 34 കോടിയിൽ മുകളിലായിട്ട് നമ്മൾ കേരള സമൂഹം, മലയാളി സമൂഹം മൊത്തം, ഇന്ത്യയുടെ മലയാളി എല്ലാത്തവരും കൂടി സഹായിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ സഹായിച്ച ആ എമൗണ്ട് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല, എല്ലാവർക്കും ഗുണം ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം നമുക്കറിയാം, 1 രൂപ മുതൽ 10 ലക്ഷങ്ങൾ വരെ കൊടുത്ത, കോടി വരെ കൊടുത്ത ആളുണ്ട് ഇതുവരെ. അവരൊക്കെ മുതലിനുള്ള ഫലം നിങ്ങൾക്ക് തന്നെ കിട്ടും, ഒരാൾക്കും അത് നഷ്ടപ്പെടില്ല. ചിലവരൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ ക്ഷമിക്കൂലേ, ഇങ്ങനെ പൈസ വാങ്ങിയിട്ട് അങ്ങനെ സൗദി അങ്ങനെ അങ്ങനെ പൈസ വാങ്ങി, ഇങ്ങനെ പൈസ വാങ്ങി, അങ്ങനെ ഇങ്ങനെ. പക്ഷെ അതൊന്നുമല്ല കാര്യം. പക്ഷെ അവർ ചെയ്യുന്ന അതിൽ നിന്ന് 1 രൂപ പോലും അവരെ കുടുംബത്തിനോ അവർക്കോ വേണ്ടി ചിലവാക്കില്ല എന്നുള്ള നിയത്താണ് അവരുള്ളത്. കാരണം ഇതിന് ഒരുപാട് 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 ശ്രമിച്ചിട്ടാണ് ഈ ദയാധനം അവർ സമ്മതിക്കുന്നത് തന്നെ. അതും പിന്നെ അങ്ങനെ ആ എമൗണ്ട് അവർ ചെയ്യുന്നു. അതായത് 100 മില്യൺ തന്നു കഴിഞ്ഞാലും ഞാൻ മാപ്പ് കൊടുക്കില്ല എന്ന് പറഞ്ഞ ആ ഫാമിലി, ആ ഉമ്മ അവസാനം മാപ്പ് കൊടുക്കേണ്ട സമയം എത്തുകയാണ്. എത്തിയിട്ട് 34 കോടിക്ക് അവർ സമ്മതിക്കണം. അതായത് 15 മില്യൺ ഏകദേശം അങ്ങനെയാണ്. അപ്പോൾ ആ 15 മില്യണ് അവർ നിൽക്കുന്ന വെച്ചാൽ അവർക്ക് എന്താ പറയുക, ജീവിതകാലം സന്തോഷത്തോട് കഴിയാൻ അടിച്ചു പൊളിക്കാനോ ഒന്നുമല്ല. അവർ മകൻ നഷ്ടപ്പെട്ട അവരുടേതായ പിന്നെ വേദന കൊണ്ടാണ് ഇതൊക്കെ പറയുന്നതും കാര്യങ്ങളൊക്കെ. അത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഈ കയ്യാബദ്ധാണ് റഹീമിൻ്റെ അടുത്തും സംഭവിച്ചത്, രണ്ടാൾ ഭാഗത്തും തെറ്റില്ല. അപ്പോൾ ആ പൈസ നിങ്ങൾക്ക് സന്തോഷിക്കാമെന്ന് വെച്ചാൽ ആ പൈസ അവർ ഉപയോഗിക്കും ചാരിറ്റി, അവർ സ്കൂള്, മദ്രസ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാവിയിൽ, അതാണ് അവരെ പ്ലാന്. അതായത് അപ്പോൾ ആ അതിൻ്റെ ഫലം എല്ലാവർക്കും കിട്ടുന്നതാണ്. മസ്ജിദ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതിനൊക്കെ അതിനോടനുബന്ധിച്ചിട്ടുണ്ടാകും. കാരണം ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് ഫലം കിട്ടുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ പണം ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവ ഉപയോഗിക്കുന്നത്. അത് ഇതിന് മുന്നേ ആണ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും കുറച്ചും കൂടി പൈസ ഫ്ലോ അപ്പ് ആയനെ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഞാൻ അറിഞ്ഞത് ഇന്നലെയാണ്. അപ്പോൾ ഇന്നലെ അതിൻ്റെ ഔദ്യോഗികമായിട്ട് ആളെ ബന്ധപ്പെട്ടവർ പറഞ്ഞ് അവരെ പ്ലാൻ അതാണ്. അവർ ആ സംഖ്യ ഉപയോഗിക്കുന്നത് പിന്നെ ഇതിന് വേണ്ടിയിട്ടാണ്, ചാരിറ്റി, സ്കൂള് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കൂ. അവരെ കുടുംബത്തിന് ആ 1 രൂപ പോലും, 1 റിയാല് പോലും ഉപയോഗിക്കില്ല എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്നതാണ്. അതിന് മുൻകൈയെടുത്ത എല്ലാവർക്കും അതിൻ്റെതായ ഫലം കിട്ടും. അതാണ് എനിക്ക് പറയാനുള്ളത്.